പറഞ്ഞേക്ക്, പോലീസ് കിട്ടുന്നു. നീ വെക്ക് വെക്ക്. എന്താ സാറേ? എസ് ഐ സാറിനൊന്ന് പോയി കണ്ടോ കേട്ടോ. സാറേ ഒരു മൊബൈൽ യൂസ്. സാറേ വീട്ടിൽ നിന്ന് അർജന്റ് ഫോൺ വന്നപ്പോഴേ. ഫോൺ യൂസ് അല്ലേ? ഫോൺ എടുത്തോ. എടുത്തു. അത് തിരക്ക്. ഫോൺ എടുത്തോ? എടുത്തു. ആ അപ്പൊ ഫൈൻ അടക്കേണ്ടി വരും. ഓ ആയിക്കോട്ടെ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും വിചാരിക്കണ്ട. ഫോൺ എടുക്കരുത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സൈഡ് ഒതുക്കി നിർത്തി നിങ്ങൾ എടുത്തോ. ശരി ശരി. ആ വണ്ടി നമ്പർ ഒന്ന് പറയും. KLITM 5400. ചെക്കിംഗ് ഉണ്ടാ. ചെക്കിംഗ് ചെക്കിംഗ് നോക്കി നോക്കണോ? ഹലോ ഹലോ ചേട്ടാ, നമ്മുടെ മോള് മിസ്സിംഗ് ആണ്. എന്ത്? ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. എന്തുട്ടൊക്കെ പറയണേ? എന്നാ വീട്ടിലേക്ക് വരൂ. അറിയല്ലേ, സമാധാനം ഉണ്ടാക്കാന്ന്. ശരിയാക്കാം നമുക്ക്. എനിക്കറിയാടുക്ക്. ഞാൻ നോക്കട്ടെ. ടെൻഷനാവല്ലേ, മോളെ നമുക്ക് കിട്ടും. നമ്മള് പോലീസിൽ അറിയിച്ചിട്ടുള്ളേ. അളി എന്റെ ഫോൺ എന്താ പറ്റിയ? എത്ര പ്രാവശ്യം വിളിച്ചു? ഞാൻ വിളിച്ചു, ചേച്ചി വിളിച്ചു. കണ്ടില്ലേ അളി, ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കെ. സ്കൂളുകാരും പിടിയക്കാരൊക്കെ സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കണ്ട്, ടെൻഷൻ അടിക്കാണ്ട്. എന്തളിയത്? പറയേ, അവരെങ്ങനെ ഉണ്ടാ? ദാ വട വേണ്ട. ഇവരൊക്കെ ആ കിഡ്നാപ്പേഴ്സ്. ഇവർക്ക് ഇപ്പൊ രക്ഷപ്പെടാൻ ഇഷ്ടപോലെ മാർഗങ്ങളല്ലേ. ചെക്കിംഗ് വരുമ്പോ ലൈറ്റ് അടിച്ച് കാണിക്കുക, കൈകൊണ്ട് എഴുതി കാണിക്കുക. പിന്നെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാ, അവരങ്ങോട്ട് വഴിതിരിഞ്ഞ് പോവായിരുന്നു. ചോദിച്ചപ്പോ ചെക്കിംഗ് ഉണ്ടെന്നുള്ള സിഗ്നൽ ഇവർക്കും പലരേന്നും കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. നന്നായി ശ്രദ്ധിക്ക. ഓക്കെ, ഹാപ്പി ആയോ? ഓക്കെ ദെൻ. താങ്ക് യു വെരി മച്ച് സാർ. പറയേ, അവരെ വണ്ടി കയറ്റിക്കോ. നടക്കണ വണ്ടി നടക്കുന്ന സ്റ്റേഷനിലെത്തി. മോള് പേടിച്ച മോളെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ എഴുതി കാണിച്ചത്? അതുകൊണ്ടല്ലേ അവര് വഴിമാറിപ്പോയത്.
ചെക്കിംഗ് കണ്ടാ നമസ്കാരം. ഇപ്പൊ കണ്ടല്ലോ, പോലീസ് നാട്ടുകാർക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പോലീസിന് വെറുതെ പോയാൽ എന്താവും എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും പോലീസ് നാട്ടുകാരുടെ സുഹൃത്ത് തന്നെയാണ്. ചെറിയതായിട്ടുള്ള ഒരു ലാഭയ്ക്ക് വേണ്ടി വലിയ നഷ്ടം നിങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും നാട്ടുകാർ പോലീസ് കൂടെ നിൽക്കണം. പോലീസ് എപ്പോഴും ക്രിമിനൽസിനെ തടയാൻ വേണ്ടി, ക്രൈം ആക്ടിവിറ്റീസിനെ തടയാൻ വേണ്ടി, ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളത്. നിങ്ങള് ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി സർവീസ് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം.